ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മു കാസിസ് വ്ളോഗിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നാടൻ കൂർക്കിയിട്ട ബീഫ് റോസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വെക്കാനുള്ള ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മളെ കഴുകി വെച്ച ബീഫ് അതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുക. കൊടുത്ത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം അതിലേക്ക് ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടാക്കിയതാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി നല്ല കൈ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. നന്നായി തിരുമ്മി, നമ്മൾ നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴയ കാലത്ത് അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി കണ്ട ഒരു പരിചയത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരു വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കത് കുക്കർ ക്ലോസ് ചെയ്ത് നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല വേവായിട്ടുണ്ട്. 8 വിസിലോളം നമ്മളിതിൽ കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നുറുക്കി വെച്ചിരുന്ന കൂർക്ക ഇതിലിടാം. കൂർക്ക ഇതിലിട്ട് കൂർക്ക ഇട്ട് നമുക്ക് 1 ടീസ്പൂണും ഉപ്പും കൂടി ഇട്ട് നമുക്ക് വെള്ളം പോരങ്ങി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് അടച്ചു വയ്ക്കാം. നമ്മുടെ കൂർക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് കാച്ചിയെടുക്കാം. നമുക്കിത് കാച്ചിയെടുക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ ആവശ്യത്തിന് ബീഫായ കാരണം അധികം വെളിച്ചെണ്ണ വേണ്ടി വരില്ല. നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ പെരിഞ്ജീരകം, 2 പെരിഞ്ജീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കാം. പെരിഞ്ജീരകം ചെറുതായിട്ട് മുത്ത് തന്നെയുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളകും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി മതി. ചെറുതായി വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മീഡിയം സൈസ് സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറുള്ളി, 1 പിടി ചെറുള്ളി, ചെറുള്ളിയും ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കാം. ഈ ഉള്ളി വാടി കിട്ടാനായിട്ട് ഉപ്പിൻ്റെ പൊടി നമ്മൾ ചേർക്കുകയാണ്. ഉപ്പ് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. നന്നായി ബ്രൗൺ നിറമാണ് വരെ നന്നായി വാട്ടി കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ പകുതി വാടി കഴിഞ്ഞ് നമ്മുടെ കറിവേപ്പില കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. സവോള വാടി 1 ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യമുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ ഇട്ടാൽ മതി. നമ്മുടെ ഇതിന് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇത്തിരി ഗരം മസാല, ഒരു
അര ടീസ്പൂൺ ഗരം മസാല. നന്നായി ഒന്ന് മുഴിഞ്ഞതിന് ശേഷം നമ്മുടെ തക്കാളി, ഒരു മീഡിയം സൈസിലെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് ഉടയണം അരിക്കും. പച്ചമുളക് പൊടിയുടെ പച്ചമുളകും മാറണം. നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊക്കെ മുരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫും പോർക്കയും ഇതിലേക്ക് വെക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യും. എല്ലാം എല്ലാത്തേക്കാവണ വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് തീ ഒന്ന് ചെറുതാക്കി വയ്ക്കാം. നന്നായി റോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വെള്ളം ഇല്ലാണ്ട് നല്ല റോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ബീഫ് കൂർക്കയും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ അമ്മച്ചി വീട്ടിൽ വയ്ക്കുന്ന സ്റ്റൈലാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കൊരു ചെറുതായിട്ടൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല. ഇത്തിരി പൊതിന ഇല, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ആ പൊതിന ഇല സ്വല്പം ഇട്ട് കൊടുക്കുക. ഇത് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ബീഫും കൂർക്കയും റെഡി ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നാടൻ കൂർക്കിയിട്ട ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളാണ്, ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.